നമസ്കാരം അനിൽ ആന്റണി രാജിവെച്ചതിനെ തുടർന്ന് ഡോക്ടർ പി സരിൻ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ആകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോദിക്കെതിരായ ബി ബി സി ഡോക്യുമെന്ററി വിവാദത്തെ തുടർന്നാണ് അനിൽ ആന്റണി രാജിവെച്ചത് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകനായ അനിൽ കെ ആന്റണി ബി ബി സിക്കെതിരെ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് കോൺഗ്രസിൽ വൻ വിവാദമായിരുന്നു ഇന്ത്യയിലുള്ളവർ ഇന്ത്യൻ സ്ഥാപനങ്ങളെക്കാൾ ബി ബി സിയുടെ വീക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നത് അപകടകരമാണ് എന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് എന്നുമാണ് അനിൽ പറഞ്ഞിരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അനിലിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു രാജിവെച്ചത് വെച്ചത് കെ ബി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനവും എഐ സോഷ്യൽ മീഡിയ നാഷണൽ കോർഡിനേറ്റർ സ്ഥാനവും വഹിച്ചിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഇരട്ടത്താപ്പെന്നും അനിൽ പറഞ്ഞിരുന്നു സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച് രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് സരിൻ ഭാര്യ സൗമ്യം ഡോക്ടറാണ് രാഹുൽ ഗാന്ധിയുടെ ടീമിലേക്കാണ് സരിൻ വന്ന് ജോയിൻ ചെയ്യുന്നത് ഇതോടെ കോൺഗ്രസ് ഗവേഷണ വിഭാഗം കോർഡിനേറ്റർ പദവി സരിനെ തേടി എത്തുകയായിരുന്നു പിന്നീട് കേരളത്തിലേക്ക് തട്ടകം മാറ്റി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയുമായി സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയ രംഗത്തെത്തിയവർ പലരുമുണ്ട് പക്ഷേ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയവർ അപൂർവമാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് സർവീസിൽ ഡെപ്യൂട്ടി അക്കൌണ്ടന്റ് ജനറൽ പദവിയിലിരിക്കെയാണ് ഡോക്ടർ സരിൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുപ്രവർത്തകനായത് തിരുവില്ലായ്മലയിലെ ഭഗവത്ത് കുടുംബാംഗമാണ് മുപ്പത്തിയേഴുകാരനായ സരിൻ കോഴി മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം റാങ്ക് നേടി ഐ എ എസ് ഉദ്യോഗസ്ഥനായത് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി ആയി തിരുവനന്തപുരത്തായിരുന്നു ആദ്യ നിയമനം സിവിൽ സർവീസ് ഉപേക്ഷിച്ച ശേഷം ഒറ്റപ്പാലത്ത് താമസമാക്കി സരിൻ സിവിൽ സർവീസ് വിട്ട സമയത്ത് ആദ്യം താൻ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് ഡോക്ടർ സൗമ്യ പറയുന്നു ഒറ്റപ്പാലത്തേക്ക് തിരികെ വരുമ്പോൾ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പലപ്പോഴും സരിൻ അനുഭവിച്ച സങ്കടത്തിന് മുന്നിൽ കരഞ്ഞിട്ടുണ്ട് നമുക്കിത് വേണമോ എന്നവരെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം സരിൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഓരോ നിമിഷവും സന്തോഷം നൽകുന്നുണ്ട് എന്നായിരുന്നു ആഗ്രഹിച്ചത് ചെയ്യാൻ സാധിക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നു അവർക്ക് വേണ്ടി സ്ഥാനങ്ങളൊന്നുമില്ല എങ്കിലും പ്രവർത്തിക്കാനാകുന്നു ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതിൽ തനിക്കും സന്തോഷമേ ഉള്ളൂവെന്നും സൗമ്യ വ്യക്തമാക്കുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ എല്ലാം അവഗണിച്ചായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ രാഷ്ട്രീയ പ്രവേശം കോൺഗ്രസിനകത്ത് ജൂനിയർ ശശി തരൂർ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് മുപ്പത്തി ആറ് വയസ്സാണ് പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന പീഡിയട്രിഷ്യനാണ് ഡോക്ടർ സൗമ്യ സരിൻ അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ പീഡിയട്രിസിൽ രാഷ്ട്രപതിയുടെ അവാർഡും നേടിയിട്ടുണ്ട് പെട്ടെന്നുണ്ടായ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല സിവിൽ സർവീസ് ഉപേക്ഷിച്ചത് എന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എത്തിയത് എന്നും സരിൻ പറയുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴ് കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ നിയമതനായി എങ്കിലും സമീപകാലത്ത് യൂത്ത് കോൺഗ്രസ് സമരത്തിനിടയിൽ പാലക്കാട്ട് ലാത്തു ചാർജിന് വിധേയമായതോടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേരെ നടന്ന ചാർജിൽ ഒരു സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും തലങ്ങും വിലങ്ങും അടിയേറ്റിട്ടും ഒരടി പോലും ഓടാതെ പതറാതെ നിലയുറപ്പിച്ചതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു